കുട്ടടം പൊളിക്കാൻ പോണേളൂ. എലിഞ്ഞത്ര മേളമാണ് അടിപൊളി ആവണത്. കുട്ടേത്രനല്ല, നമ്മളെല്ലാ കലാകാരന്മാരും കൂടിയിട്ട് അത് മുമ്പിൽ നിൽക്കുന്ന കാണികളും സംഘാടകരും ഒക്കെ കൂടിയിട്ട് തൃശ്ശൂരാണ് കേമക്കാലും നേരത്തെ. അപ്പൊ ബാലൻ പറഞ്ഞല്ലോ ഏറ്റവും വലിയ സിംഫണിയാണ് ഇപ്രാവശ്യം, അതിന് വേണ്ടിട്ട് പ്രത്യേകം വെയിറ്റ് ചെയ്യാതെ. അതെ അതെ, അത് സംശയമില്ല. 4 മണിക്കൂർ നേരം 250 കലാകാരന്മാരിലധികം ഒരേ സമയം തുടങ്ങിയ നിർത്താതെ ഒരു ശാസ്ത്രീയ ചട്ടക്കൂട് നടത്തുന്ന പരിപാടി കേരളത്തിലില്ല, നമ്മൾ കണ്ടിട്ടുമില്ല, പിന്നെ ലോകത്തിലുണ്ടാവില്ല. പിന്നെ റെക്കോർഡിന് വേണ്ടി സംഘടിപ്പിക്കുന്നുണ്ടാവാം. ഇത് ലൈവാണ്, എല്ലാ കൊല്ലവും നടക്കുന്നതാണ്. അപ്പോ എത്രയോ കൊല്ലത്തിന്റെ പഴക്കം. ഇത് അത് മഴ പെയ്തപ്പോഴാണ്, അതൊരു കൊല്ലം മഴ പെയ്തപ്പോ അത് അവസരോചിതമായി ഇടപെടേണ്ടി വരും. പ്രമാണി ഇവിടെ ഒരു കൊല്ലം ആന പിണങ്ങി എലിഞ്ഞിത്ര മേള നടക്കുമ്പോ എല്ലാവരും ഓടി, മേള ഇല്ലാതാവുന്നൊരു നിമിഷം ഉണ്ടായി. അപ്പോഴ് ഈ ഒരു ദിവസത്തിന് കാത്തിരിക്കുന്ന നമുക്കിത് നഷ്ടപ്പെട്ടാലത്തെ ദുഃഖം ഓർത്തുകൊണ്ട് ഞങ്ങൾ ധൈര്യം അവലംബിച്ച് അവിടെ നിന്നു. വീണ്ടും മേളം കൊട്ടി ആനയൊക്കെ റെഡിയായിട്ട് നിന്നു. ഇല്ല, 2 കൊല്ലം കഴിഞ്ഞിട്ട് ചേട്ടൻ കിട്ടിയിട്ടുള്ളൂ. എലിഞ്ഞിത്ര മേളാണ് ഞങ്ങളുടെ മെയിനായിട്ട്. ഞാനെപ്പോഴും എലിഞ്ഞിത്ര മേള പോകുമ്പോ ചേട്ടൻ കിട്ടാൻ, അപ്പൊ ചേട്ടൻ വടി എടുത്തു അങ്ങനെ. അപ്പൊ എത്തിന്റാണ് അതിന്റെ അർത്ഥം. ഈ മേള നമ്മൾ പൊളിക്കൂലേടാ, ഇതുപോലെ നിക്കുകയാണെങ്കിൽ ഉഷാറാണ്. ചൂടിത്തിരി കുറയും, ആ തകർക്കും, തകർത്ത് ചൂട് കുറയും. ഇത് പ്രകൃതി നമുക്ക് നൽകുന്ന സൂചനയാണ്. ഇവിടെ നിയന്ത്രിതമല്ല ഇവിടുത്തെ ജനം, അത്രയ്ക്ക് തിരക്കുണ്ട്. അപ്പൊ അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കണം. മഴയോ വെയിലോ ആനയോ വെടിക്കെട്ടോ മേളോ ഒക്കെ കാണുക, അതിൻ്റെ ഗുണവും ദോഷവും ഒക്കെ മനസ്സിലുണ്ടാവണം എന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് ഇപ്പൊ കാണുന്നത്. പ്രകൃതി തെളിയും, മഴക്കാര് മാറും, സൂര്യൻ വരും. പാറമേക്കാവ് പകുതി പുറത്ത് കിടക്കുമ്പോ നട്ടുച്ചയ്ക്ക് മുകളിൽ സൂര്യൻ ഉണ്ടാവും എന്നുള്ള കാര്യം സംശയം ഗ്യാരണ്ടിയാണ്. അത്രേ ഉള്ളൂ, ചേട്ടൻ പറയില്ല പിന്നെ വേറെ ഒന്നുമില്ല. കുടമാറ്റം എലിഞ്ഞിത്ര മേളാണ് മെയിൻ, അതെന്തായാലും പൊളി തന്നെ പൊളി. ആദ്യം അടുത്തിൽ വരവ് കേമം, അത് കഴിഞ്ഞ എലിഞ്ഞിത്ര മേളം കേമം, ഇത് കഴിഞ്ഞ നേരത്തെ പറഞ്ഞ കുടമാറ്റത്തിന് നമ്മളൊക്കെ അങ്ങോട്ട് പോവാണ്. പെരുമ്പാടിയും പാർബേക്കാവും ലോകം മുഴുവൻ തെക്കോട്ട് എത്തണ് അവിടെയാണ് നമ്മുടെ കൂടിച്ചേരല്. അത്ര ഉള്ളൂ, അപ്പൊ അവിടെ നമുക്ക് കൂടിച്ചേരാം. അതിനിടയിൽ നമുക്ക് തൽക്കാലം ഒരു ബ്രേക്ക്. അടുത്തൊരു മടിയിൽ കാണാട്ടാ. തീർച്ചയായിട്ടും.